ജൂലൈ 24-ാം തീയതിയായ ഇന്ന് കത്തോലിക്കാ തിരുസഭ മാരോനൈറ്റ് സന്യാസിയും പുരോഹിതനുമായ വിശുദ്ധ ഷാർബൽ മഗ്ലഫിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഷാർബൽ മഗ്ലഫ് എന്ന യൂസഫ് ആൻ്റോൺ മഗ്ലഫ് ആൻ്റോൺ സാരൂൺ മഗ്ലഫിൻ്റെയും സാരൂർ മഗ്ലഫിൻ്റെയും മകനായി 1828 മെയ് 8-ന് ജനിച്ചു. ചാർബൽ മഗ്ലഫ് എന്നും വിളിക്കപ്പെടുന്നു. ലെബനൻ പർവ്വതനിരകളിലെ ഏറ്റവും ഉയരമുള്ള ബഹാകാപ്ര ഗ്രാമത്തിലാണ് അവർ താമസിച്ചിരുന്നത്. തുർക്കി സൈന്യത്തിൽ കോവർ കഴുതയുടെ സൂക്ഷിപ്പുകാരനായിരുന്ന ഷാർബലിൻ്റെ പിതാവ് ഷാർബൽ ജനിച്ച് 3 വർഷം കഴിഞ്ഞപ്പോൾ മരണമടഞ്ഞു. അവൻ്റെ അമ്മ 2-ാമത് വിവാഹം ചെയ്തെങ്കിലും അദ്ദേഹം സഭയിലെ ഒരംഗമാകുകയും പിന്നീട് ഒരിടവക വികാരിയായി മാറുകയും ചെയ്തു. ഷാർബൽ വിശുദ്ധ ജീവിതവും ആശ്രമ ജീവിതവും നയിച്ചിരുന്ന തൻ്റെ 2 അമ്മാവന്മാരുടെ മേൽനോട്ടത്തിൽ വളർന്നു വന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുടുംബത്തിലെ ആട്ടിൻപറ്റത്തെ അവന് മേയ്ക്കേണ്ടിയിരുന്നു. കുറച്ചകലെ ഉണ്ടായിരുന്ന ഒരു ഗ്രോട്ടോയുടെ അരികിലാണ് ഷാർബൽ എല്ലാ ദിവസവും ആടുകളെ മേയ്ക്കാൻ പോയിരുന്നത്. ഷാർബൽ തൻ്റെ കൈവശമുണ്ടായിരുന്ന പരിശുദ്ധ മാതാവിൻ്റെ ഒരു ചിത്രം അവിടെ സ്ഥാപിച്ച് ആടുകൾ മേയുന്ന സമയം മുഴുവൻ ഈ ദിവ്യജനനിയോട് പ്രാർത്ഥിക്കുമായിരുന്നു. 1851 ഷാർബൽ തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് സന്യാസ പരിശീലനത്തിനായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മെയ്ഫോ ആശ്രമത്തിൽ അംഗമായി. പിന്നീട് ബെയ്റൂട്ടിനടുത്തുള്ള ബൈബ്ലോസ് ജില്ലയിലെ അന്നയിലെ വിശുദ്ധ മാരോൺ ആശ്രമത്തിലേക്ക് മാറി. ഈ ആശ്രമത്തിൽ വെച്ച് സഭാവസ്ത്രം സ്വീകരിച്ചു. 1853 നവംബർ 1 നിത്യവ്രത വാഗ്ദാനം നടത്തി. ഒരു യുവസന്യാസി എന്ന നിലയിൽ തൻ്റെ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ ഷാർബൽ വിശുദ്ധ സിപ്രിയാൻ്റെയും വിശുദ്ധ ജസ്റ്റീനയുടെയും ആശ്രമത്തിൽ നടത്തി. അവിടെ വിശുദ്ധ നിമാത്തുല്ല കസാബുവിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു പഠനം. 6 വർഷത്തിന് ശേഷം 1859 മെയ് 23 പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് വിശുദ്ധ മാരോൺ ആശ്രമത്തിലേക്ക് അയക്കപ്പെട്ടു. അവിടെ കടുത്ത സന്യാസത്തിൽ ജീവിച്ചു. 1875 ഈ ആശ്രമത്തിൻ്റെ സുപ്പീരിയറായി. ആശ്രമാധിപനായിരുന്നെങ്കിലും 23 വർഷം ഫാദർ ഷാർബൽ ജീവിച്ചത് കടുത്ത ഏകാന്ത സന്യാസമാണ്. ജീവിതകാലത്തിലും മരണശേഷവും ഫാദർ ഷാർബൽ വഴി നിരവധി രോഗശാന്തികളും മറ്റത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. 1898 ക്രിസ്മസ് രാവിലാണ് ഫാദർ ഷാർബൽ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. അദ്ദേഹം മരിച്ച ദിവസം കനത്ത മഞ്ഞുവീഴ്ചയായിരുന്നു. സംസ്കാരത്തിന് ഭൗതിക ശരീരമെടുത്തപ്പോൾ മഞ്ഞ് അപ്രത്യക്ഷമായി ആകാശം തെളിഞ്ഞു. അദ്ദേഹം മരിച്ച് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ
ഫാദർ ഷാർബലിന്റെ ശവകുടീരത്തിന് ചുറ്റും ഒരു പ്രകാശം കാണപ്പെട്ടു. തുടർന്ന് അവർ ശവകുടീരം തുറന്നപ്പോൾ ഫാദർ ഷാർബലിന്റെ ഭൗതിക ശരീരം അഴുകാതിരിക്കുന്നതായി കണ്ടു. അടുത്ത ദിവസം ആ മൃതശരീരത്തിൽ നിന്നും ജീവനുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്നെന്ന പോലെ രക്തം പോലൊരു ദ്രാവകം ഒഴുകാൻ തുടങ്ങി. വിദഗ്ധരും ഡോക്ടർമാരും മാറി മാറി പരിശോധിച്ചെങ്കിലും ശരീരം അഴുകാതിരിക്കുന്നതിൻ്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒപ്പം ശരീരത്തിൽ നിന്നൊഴുകുന്ന ദ്രാവകത്തിൻ്റെ പൊരുളും 1950 1952 ഈ ശവകുടീരം തുറന്നെങ്കിലും ശരീരത്തിന് ജീവനുള്ള ഒരാളുടെ രൂപം തന്നെയായിരുന്നു. ജീവനുള്ള ശരീരത്തിൽ നിന്നെന്നോണം രക്തം പോലൊഴുകുന്ന ആ ദ്രാവകം അപ്പോഴും ഒഴുകുന്നുണ്ടായിരുന്നു. 1955 1965 ശവകുടീരം തുറന്നപ്പോഴും അതേ നില തന്നെ തുടർന്നു. എന്നാൽ 1976 ശവകുടീരം തുറന്നപ്പോൾ അതൊരസ്ഥിക്കൂടമായി മാറിയിരുന്നു. 1977 October 9 പോൾ ആറാമൻ ഫാദർ ഷാർബൽ മഗ്ലഫിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. തൻ്റെ സന്യാസവും പൗരോഹിത്യവും വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച വിശുദ്ധനാണ് വിശുദ്ധ ഷാർബൽ മഗ്ലഫ്. അടുത്ത സന്യാസത്തിനിടയിലും തന്നെ സമീപിക്കുന്നവരെ ശാരീരികമായും മാനസികമായും ആത്മീയമായും അദ്ദേഹം സുഖപ്പെടുത്തിയിരുന്നു. കത്തോലിക്കന്റെ ദൗത്യം മറ്റുള്ളവന് സൗഖ്യമാവുക എന്നുള്ളതാണ്. വിശുദ്ധ ഷാർബൽ മഗ്ലഫിന്റെ ഈ തിരുനാൾ സുദിനത്തിൽ വിശുദ്ധൻ എപ്രകാരമാണോ അവർക്ക് സൗഖ്യമായി മാറിയത്, അതുപോലെ ഞാനും മാറണം എന്നൊരു മാധ്യസ്ഥം ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ. അതിനായി വിശുദ്ധ ഷാർബൽ മഗ്ലഫ് ഇന്നേ ദിനം നമുക്കായി സ്വർഗീയ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യട്ടെ. സ്നേഹത്തോടെ സെലസ്റ്റിൻ കുരിശിങ്കൽ.